السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد. بهمان رأي سهودرين غلاء سهودري مارة سورت غلاء. ولاد برودة غمبيرة مايا. قرآن سمعنا تلانا نملا لا بريم إبرة وريميشي غوديري كنا. പരിവർത്തന തിന്റെ വേദഗ്രന്ഥം എന്ന വിഷയമാണ്. അതിലൂന്നിയ ചർച്ചകളാണ് എന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് എന്ന കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും സംശയമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ നിയമ പീഠങ്ങളുടെ മുമ്പിൽ ഖുർആനിന്റെ 25 ആയത്തുകൾ പിൻവലിക്കണമെന്ന ചർച്ച സമീപകാലങ്ങളിൽ പോലും ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിന്റെ തീവ്രവാദ പ്രഭവ കേന്ദ്രം ഇസ്ലാമാണ് എന്നും മുസ്ലിങ്ങളാണ് എന്നും, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും സൂക്ഷിക്കണമെന്നുമുള്ള പൊതുധാര സമൂഹത്തിൽ വളർത്താൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് മതത്തിന്റെ പരിവേഷം നൽകി ജിഹാദിനെയും ഷഹീദിനെയും സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജിഹാദ്, എന്താണ് ഷഹീദ് എന്ന് മാനവ സമൂഹത്തെ പരിചയപ്പെടുത്തേണ്ടി വരിക. നമുക്കറിയാം, ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അന്യന്റെ പള്ളക്ക് കത്തികുത്തിക്കേറ്റലോ നിരപരാധികളെ കൊല്ലലോ അല്ല. എന്നിട്ടുകൂടി ഇസ്ലാമിലെ വിശുദ്ധ യുദ്ധം, മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം എന്നാണ് ജിഹാദിന് അർത്ഥം കൊടുക്കുന്നത്. നന്മയുടെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നതിന്, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന്, തന്റെ പെൺമക്കളെ സംരക്ഷിച്ച് മാന്യമായി വിവാഹം കഴിപ്പിച്ചയക്കുന്നതിന്, അതുപോലെ തന്നെ ഏകാധിപതിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം പറയുന്നതിന്, പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന്, ഇങ്ങനെ നന്മയുടെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നതിന് പറയുന്ന പേരാണ് ജിഹാദ്. ആ ജിഹാദിന്റെ ചർച്ചയിൽ നാർക്കോട്ടിക്സും അതുപോലെ തന്നെ ലവ് ജിഹാദ് ആരോപണങ്ങളും കൊണ്ടുവരുമ്പോ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഈ സമൂഹത്തിൽ ജിഹാദ് നടത്തണം. എന്തുകൊണ്ട്? ആയുധം കൊണ്ടുള്ളതല്ല, അക്രമം കൊണ്ടുള്ളതല്ല, അരാജകത്വം കൊണ്ടുള്ളതല്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. അതാണ് ഹ്യൂച്ചല്ല സമ്മേളനങ്ങൾ കേരളക്കരയിൽ പരിചയപ്പെടുത്തുന്നത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അകത്തലങ്ങളിൽ പെട്ടുപോയ സമൂഹത്തെ ഖുർആനിന്റെ ഉജ്ജ്വലമായ തീരത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഈ സമ്മേളനം കൊണ്ട് സാധിക്കണം. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ഷഹീദ് എന്ന വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആയുധപ്പുരകൾക്ക് മുമ്പിൽ കാവൽ നിൽക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ സമൂഹത്തെ പടിചാരുമ്പോ നാം മനസ്സിലാക്കേണ്ടത് ആ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഷഹീദ്വൽക്കരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 143-ാമത്തെ വചനം മുസ്ലിം സമുദായത്തെ കുറിച്ചും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ മധ്യമ നിലപാടുള്ള സമുദായമാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങൾ മധ്യമ നിലപാടുള്ള സമുദായമാണ്. മാത്രമല്ല ലിതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് ഷുഹദാകളാണ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണ്. വയകൂനു റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങളുടെ മേൽ പ്രവാചകനും സാക്ഷിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷഹീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മൂന്ന് തരം ഷഹാദത്തുകളാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് ഷഹീദും ഫി ദുനിയാ വ ഷഹീദും ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഷഹീദായവർ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇസ്ലാമിന്റെ ഭരണകീഴത്തിൽ നിന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയായപ്പോ 13 കൊല്ലം മക്കയിൽ പ്രവാചകൻ യുദ്ധം ചെയ്തില്ല. മദീനയിലെത്തി അവിടുത്തെ ഭരണാധികാരിയായി ആ നാടിനെ ആക്രമിക്കാൻ വന്നു. ആ അമീറിന് കീഴിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ പടപൊരുതി. അങ്ങനെ പടപൊരുതി മരണപ്പെട്ട ഷഹീദീങ്ങൾ, രക്തസാക്ഷികൾ, അവർ ദുനിയാവിലും ആഖിറത്തിലും രക്തസാക്ഷികളാണ്. അതിനർത്ഥം ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളുടെ മുമ്പിൽ ഇതാ പരസ്പരം രണാങ്കണത്തിൽ ഏറ്റുമുട്ടി മരണപ്പെടുന്നവൻ ഷഹീദാണ് ദുനിയാവിലും ആഖിറത്തിലും. അവരെ കുറിച്ചാണ് പറയുന്നത്, വലാ തഹസബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാ,
Allahu inda margatil shahida yavare marichubo yavare marana pettavaran ningal parayarudu bal ahiya un inda rabbihim avar Allahu inaduthu jeevichirikkunna varana angana shahidaya Hamza radhiyallahu anhu charitram namukariyam sahabathine charitram namukariyam avare kafam budava prathegichanikkendathilla ആ രക്തത്തിൽ തന്നെ രക്തം പുരട്ടിയ വസ്ത്രത്തിൽ തന്നെ രക്തം പടർന്ന വസ്ത്രത്തിൽ തന്നെ ഖബറടക്കണമെന്നതാണ് അവരെ കുളിപ്പിക്കേണ്ടതില്ല ബഹുദൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല അവരുടെ പാപങ്ങൾക്ക് പൊറുക്കപ്പെട്ടവരാണ് രണ്ടാമത്തേത് ഷഹീദുൻ ഫിദുനിയ അവർ ഈ ദുനിയാവിൽ മാത്രമാണ് ഷഹീദ് കാരണം പരലോകത്ത് ഷഹീദായി വന വിചാരണ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എങ്ങനെയാണ് മരിച്ചത് നീ എന്തിനു വേണ്ടിയാണ് മരിച്ചത് അപ്പോൾ അവർ പറയും പടച്ചവനെ ഞാൻ പരലോകത്തിനു വേണ്ടിയാണ് എൻ്റെ ശരീരം ഈ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുമല്ല നീ ധീരനാണെന്ന് പറയിപ്പിക്കാനാണ് നീ ധീരനാണെന്ന് പറയിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മരണപ്പെട്ടു പോയവൻ ദുനിയാവിൽ ഷഹീദാണെങ്കിലും ആളുകളുടെ മുമ്പിൽ രക്തസാക്ഷിയാകാൻ മരിച്ചവൻ ആളുകളുടെ മുമ്പിൽ ധീരനാകാൻ മരിച്ചവൻ ദുനിയാവിൽ രക്തസാക്ഷിയാവാം പരലോകത്ത് ഷഹീദല്ല മൂന്നാമത്തേതാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പരലോകത്ത് ഷഹീദായവർ ദുനിയാവിൽ അവർ ഷഹീദല്ല പരലോകത്ത് ഷഹീദായവർ അവർ ആരെല്ലാമാണ് അൽ മത്ഊനു ഷഹീദുൻ അക്രമിയാൽ മരണപ്പെട്ടുപോയ നിരപരാധിയായ മുസ്ലിമായ വിശ്വാസി അതുപോലെ തന്നെ വൽ മബുതൂനു ഷദീദുൻ വയറിന് രോഗം ബാധിച്ച് മരിച്ചവൻ ഷഹീദാണ് വൽ ഗരീഖു ഷഹീദുൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദാണ് മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ച് മരിച്ചവൻ ഷഹീദാണ് അതുപോലെ തന്നെ കെട്ടിടം പൊളിഞ്ഞ് മരണപ്പെട്ടവൻ ഷഹീദാണ് തീപിടുത്തത്തിൽ മരിച്ചവൻ ഷഹീദാണ് ഗർഭാശയത്തിൽ കുഞ്ഞുമായി നടക്കുന്നൊരുമ്മ ഗർഭകാലത്ത് മരണപ്പെട്ടു പോയാൽ ഷഹീദാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ഷഹീദ് എന്ന് പറഞ്ഞാൽ ആ പദത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിച്ച് പരസ്പരം തല്ലി മരിക്കുമ്പോ യാ ഷഹീദ് അസ്സലാം യാ ഷഹീദ് അസ്സലാം എന്ന മുദ്രാവാക്യം മുഴക്കി ഷഹീദിനെയും ജിഹാദിനെയും സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് സത്യത്തിൽ ഇസ്ലാം ഇസ്ലാം ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ മുസൽമാൻ എങ്ങനെ സ്വാതന്ത്ര്യം നേടി സായുധ സംഘങ്ങളായി പുറപ്പെട്ടിട്ടല്ല ജനാധിപത്യ മാർഗത്തിൽ കർഷക സമരം ഒരു വർഷം കൊണ്ട് ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ മുമ്പിൽ ജനാധിപത്യ മാർഗത്തിൽ പടപൊരുതിയപ്പോ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പൗരത്വ പ്രക്ഷോഭങ്ങൾ ഇന്ത്യ രാജ്യ തലയടിച്ചപ്പോ ഫാസിസത്തിന് അതിന്റെ തിട്ടൂരം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല എന്ന ജനാധിപത്യ പ്രതിഷേധങ്ങൾ മുമ്പിലുള്ളപ്പോഴാണ് നമ്മൾ ഈ ചിന്തയിലേക്ക് കടന്നു പോകുന്നത് ഇത് അപകടമാണ്